ഞാൻ പറഞ്ഞു വന്നത്, ഈ സത്യത്തിൻ്റെ ഒരു സംഘം ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം കണ്ണിമുറിയാതെ ലോകാവസാനം വരെ നിലനിൽക്കും. മുസ്ലിം സമുദായത്തിൽ വിശ്വാസപരമായി ശിർക്ക് ചെയ്യുന്ന അവസ്ഥ സംജാതമാകും. കർമ്മപരമായി അനാചാരങ്ങൾ ചെയ്യുന്ന അവസ്ഥ സംജാതമാകും. എന്നാൽ ഈ ശിർക്കിനെയും ബിദഅത്തിനെയും തുറന്നു കാണിച്ചുകൊണ്ട് തൗഹീദും സുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രയോക്താക്കളായി ഒരു സത്യത്തിൻ്റെ സംഘം കണ്ണിമുറിയാതെ ലോകാവസാനം വരെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ്.
ആ പ്രവർത്തനം നിർവഹിച്ചു പോരുന്നതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്, തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, അതിൻ്റെ ആദർശത്തെ സംബന്ധിച്ച്, അതിൻ്റെ ചരിത്രപരമായ വേരുകളെ സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒറ്റവാചകത്തിൽ പറയാനുള്ളത്, ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുള്ള പ്രവാചകന്മാർ നിർവഹിച്ചു പോന്ന ദൗത്യത്തിന്റെ തുടർച്ച, മുഹമ്മദ് നബിയുടെ ശേഷം അവിടുത്തെ ഖലീഫമാരും മറ്റു സഹാബികളും താബിഈങ്ങൾ ഹസൻ ബസരിയുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത തലമുറ അങ്ങനെ അബുൽ ഹസൻ അഷ്അരി, അതേപോലെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം മാലിക് റഹ്മഹുള്ള, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം അബു ഹനീഫത്തുൽ കൂഫി തുടങ്ങിയിട്ടുള്ള അയ്മത്തുൽ അർബഅ തുടങ്ങി ഓരോ നൂറ്റാണ്ടിലെയും പരിഷ്കർത്താക്കളും മഹാന്മാരും നവോത്ഥാന നായകന്മാരും മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പോലെ, ഇമാമുദ്ദാവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ഒട്ടനവധി വിശ്വപ്രസിദ്ധരായ പണ്ഡിതന്മാര് നേതാക്കന്മാര് നിർവഹിച്ചു പോന്ന ഒരു ദൗത്യമാണിത്. അതിന്റെ തുടർച്ചയാണ് ഈ കേരളക്കരയിൽ മക്കദി തങ്ങളെപ്പോലെ, മാഹിൻ ഹമദാനി ഷെയ്ഖിനെ പോലെ, കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, കരേക്കാട്ട് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരെ പോലെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാലം അമരക്കാര് നേതാക്കൾ നിർവഹിച്ചു പോന്ന ഈ ദൗത്യം, അതാണ് പിൽക്കാലത്ത് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിലും ഐക്യസംഘത്തിന്റെ തീരുമാനപ്രകാരം കേരള ജമിയത്തുൽ ഉലമയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനപ്രകാരം കേരള നിരുവത്തുൽ മുജാഹിദീനും അതിന്റെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും വനിതാ വിഭാഗവും മറ്റ് ഉപഘടകങ്ങളും പോഷക ഘടകങ്ങളും കീഴ്ഘടകങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത് ഈ അമ്പിയാക്കൾ നിർവഹിച്ചു പോന്ന ആ ദൗത്യത്തിന്റെ തുടർച്ച ഈ സമൂഹത്തിൽ നിർബന്ധമായി നിലനിൽക്കേണ്ട ഒരു പ്രവർത്തനം എന്നുള്ള നിലക്കാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പറയാനുള്ള ആശയങ്ങൾ. ഏതെങ്കിലും ഒരു മൗലവിയുടെ അഭിപ്രായമല്ല, ഏതെങ്കിലും ഒരു ലേഖനത്തിൽ കാണുന്ന ആശയങ്ങളല്ല, ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കമല്ല. നേരെ മറിച്ച് ആദം നബി അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തവന്റെ സന്ദേശം, അത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ തൗറാത്തിലൂടെയും ഇഞ്ചിലിലൂടെയും ഒക്കെ അവതരിപ്പിക്കപ്പെട്ട ആ ദിവ്യ സന്ദേശം വിശുദ്ധ ഖുർആനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആനിന്റെ പ്രാവർത്തിക രൂപവും ആധികാരിക വിശദീകരണവുമായ പ്രവാചകന്റെ ചര്യയും ഈ ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഇതിന്റെ ചരിത്രപരമായ അടിത്തറയും സൈദ്ധാന്തികമായ അടിത്തറയും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അതേതെങ്കിലും മൗലവിമാരിൽ ചെന്നുമുട്ടുന്നതല്ല. നബിമാര് നിർവഹിച്ചു പോന്നത് മുഹമ്മദ് നബി പറഞ്ഞു, ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, വരാനിരിക്കുന്നവർക്ക് ഇവിടെ വന്നവർ ഇതെത്തിച്ചു കൊടുക്കട്ടെ, ഇനി ജീവിച്ചിരിപ്പുള്ളവർ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ ഒരു ഏൽപ്പന പ്രകാരം തലമുറകളിലൂടെ കൈമാറി വന്ന ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ ദൗത്യം ഇന്ന് ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവർ പറയും ഇവർ 1921 ശേഷം മാത്രം പൊട്ടിമുളച്ചതാണ് എന്ന് പറയും. അതേ ആളുകൾ തന്നെ ചിലപ്പോൾ പറയും ഇവർ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകളാണ്, വഹാബികളാണ്. ഇതേ ആളുകൾ പറയും ഇവർ ഇബ്നു തൈമിയയുടെ ആളുകളാണ് എന്ന്. ഇവർ തന്നെ പറയും പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയുടെ പിന്തുടർച്ചക്കാരാണ് എന്ന്. ഈ ആരോപണങ്ങൾ തന്നെ എടുത്തു വെച്ചാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഹാബികളെ പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയുടെ പിന്തുടർച്ചക്കാരാണ്. കണ്ടോ, കോഴിക്കോട് മുഹീദ്ദീൻ പള്ളിയിൽ നിന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പണ്ടൊക്കെ വഴുതു പറഞ്ഞ് നടന്നിരുന്നത്. അതാണ് ശരിയെങ്കിൽ 21 ശേഷം ഉണ്ടായതാണെന്ന് പറയുന്നത് എന്തർത്ഥം? പിന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകളാണെന്ന് പറഞ്ഞെങ്കിലും വഹാബി എന്ന് പറയണം? എന്നാൽ ഈ ആരോപണങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഏറ്റവും പഴക്കൻ തന്നെ എടുത്തു നോക്കിയാൽ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അഹ്റാബി, ആ അഹ്റാബി തന്നെ ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വലീമത്ത് ഭാഗിക്കുമ്പോൾ മുഹമ്മദേ നീ നീതി പാലിക്കണം എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ള ചോദിക്കുന്നു, ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക?
ഉമറുബ്നു ഖത്താബ് കോപം വന്ന് അവന്റെ നേരെ വാളൂരിയപ്പോൾ റസൂലുള്ള പറഞ്ഞു വിട്ടേക്കു ഇവന്റെ പിന്നിൽ നിന്ന് ഒരു ദുഷിച്ച തലമുറ വരാനുണ്ട് ആ ദുഷിച്ച തലമുറയാണ് വഹാബി പ്രസ്ഥാനം എന്നാണ് ചില ആളുകൾ വാല് പറയാറുള്ളത് സുഹൃത്തുക്കളെ ഓർക്കുക ഇവിടെ പള്ളിയിൽ മൂത്രം ഒഴിച്ച അറാബിയും നബിയോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഈ ആരോപണം ഉന്നയിക്കാറുള്ളത് പള്ളിയിൽ മൂത്രം ഒഴിച്ച വ്യക്തിയുടെ പേര് ഹുവൈസിറത്താണ് ഈ വ്യക്തിയുടെ പേര് ഹുവൈസിറത്താണ് ഒരാൾ യമാനിയാണ് രണ്ടാമത്തെ ആൾ തെമീമിയാണ് ഒരു ഗോത്രക്കാരല്ല ഒരു നാട്ടുകാരല്ല പേര് മാത്രമേ ഒന്നുള്ളൂ പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബി ഇസ്ലാമിനെ പറ്റി കേട്ട് പഠിക്കാൻ വേണ്ടി വന്നു അയാൾക്ക് പള്ളിയോടുള്ള പവിത്രത എന്തെന്ന് അറിയില്ല അയാൾ ഇന്നത്തെ പോലുള്ള പള്ളിയല്ല മണലാണ് എല്ലാ സ്ഥലവും അതിന്റെ ഒരു ഭാഗത്ത് ഈത്തപ്പന വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ വെച്ചിട്ടുണ്ടെന്ന് മാത്രം അയാൾ പള്ളിക്കുള്ളിൽ ആ മറയുടെ ഒരു ഭാഗത്തിരുന്ന് മൂത്രമൊഴിച്ചു ഇത് കണ്ട സഹാബികൾ അദ്ദേഹത്തെ തടയാൻ ചെന്നപ്പോൾ നബി അവരെ തടുത്തു വിട്ടേക്കു അവൻ മൂത്രമൊഴിക്കട്ടെ മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ നബി സഹാബത്തിനോട് പറഞ്ഞു അയാൾ മൂത്രമൊഴിച്ചെടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു വൃത്തിയാക്കൂ അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ പള്ളിയാണ് ഇവിടെ മലിനമാക്കുവാൻ പാടില്ല ആ മനുഷ്യൻ പിന്നെ പള്ളിയിലേക്ക് മൂത്രമൊഴിക്കാൻ വന്നിട്ടില്ല അദ്ദേഹം നബിയെ കണ്ട് നബിയോട് ചോദിച്ച് നബിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി വിശ്വസിച്ച് ഒരു സഹാബിയായി ജീവിച്ച് മരിച്ചു പോയ വ്യക്തിയാണ് എന്റെ സഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത് അവരെ നിങ്ങൾ കുറ്റം പറയരുത് അവരെ നിങ്ങൾ ആക്ഷേപിക്കരുതേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെങ്കിൽ ആ സഹാബത്തിനെ ആക്ഷേപിക്കുന്നു മുജാഹിദീങ്ങളോടുള്ള എതിർപ്പ് കാരണം സഹോദരാ അത് പാടില്ല എന്നാൽ മറ്റേ വ്യക്തിയാകട്ടെ അദ്ദേഹമാണ് റസൂലുള്ള അയാളുടെ പിന്നിൽ നിന്നൊരു ദുഷിച്ച തലമുറ വരുമെന്ന് പറഞ്ഞത് ആ തലമുറ ആരാണ് അവർ ഖവാരിജുകളാണ് ആ ഖവാരിജുകൾ അലി ഇബ്നു അബി താലിബിന്റെ കാലത്ത് നഹാമത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അവർ വധിക്കപ്പെട്ടു പ്രവാചകൻ അവരുടെ ലക്ഷണം പറഞ്ഞത് ഞാൻ പോയി നോക്കി എന്നിട്ട് ആ അടയാളങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടു അവിടെ വെച്ച് അവർ വധിക്കപ്പെട്ടു എന്ന് സഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹിഹായ സനദോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാവുന്നതാണ് അതല്ലാതെ ആ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ദുഷിച്ച തലമുറ മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് പറയല്ല സഹോദര അത് തെളിവില്ലാത്തതാണ് സഹോദര എന്ന് മാത്രമാണ് എനിക്ക് മാന്യമായി പറയാനുള്ളത് എനിക്കോട്ടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബ പരമ്പര ചെന്നുമുട്ടുന്നത് ഈ പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ നബിയോട് നീതി പാലിക്കണം എന്ന് പറയുന്ന അയറാബിയിലാണ് എന്ന് പറഞ്ഞ് പരമ്പര ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തങ്ങളുടെ പരമ്പര തങ്ങളുടെ പരമ്പര ചെന്നെത്തുന്നത് കണ്ണിയത്തിലൂടെ മഹദൂ തങ്ങളിലൂടെ ഇമാം ഷാഫിയിലൂടെ അങ്ങനെ റസൂലുള്ളാഹിയിലേക്കാണ് അവരുടെ പരമ്പര ചെന്നുമുട്ടുന്നത് ഒരാളുടെ മകൻ മുജാഹിദായാൽ അവന്റെ പരമ്പര എങ്ങനെയാണ് പിന്നെ മുറിഞ്ഞു പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാപ്പയും മകനും തമ്മിൽ പരമ്പര എങ്ങനെ തെറ്റിപ്പോവാനാ സ്വന്തം ഭാര്യയുടെ പേരിൽ അപവാദം പറയുന്നതിന് തുല്യമല്ലേ മകൻ മുജാഹിദാകുമ്പോഴേക്ക് അവന്റെ കുടുംബ പരമ്പര അവന്റെ ഉപ്പമാരി വേറെ പരമ്പരയിലൂടെ പിഴച്ച അറാബിയിലേക്ക് ചെന്നെത്തുന്നു എന്ന് പറയുന്നത് ആ മകൻ മുജാഹിദാകുന്നില്ല അവൻ സുന്നിയായി തന്നെയാണ് ജീവിച്ചു മരിച്ചു പോകുന്നതെങ്കിൽ ആ മകന്റെ തലമുറ ഈ ഉപ്പാന്റെ പരമ്പരയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇത്രയും വിരോധാഭാസമാണ് ഈ പ്രസ്ഥാനത്തിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ചാൽ എന്നാൽ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലെ അയ്മത്തിൽ അറുപാത്തിനെ പോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ചു പ്രബോധനം ചെയ്ത മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള നാല് മദ്ഹബും മദ്ഹബിലെയും അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരൊക്കെ ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരാണ്. ബാഗ്ദാദിലെ പള്ളിയിൽ അദ്ദേഹം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേൾക്കാൻ അദ്ദേഹം ഒരു സർവ്വ വിജ്ഞാനകോശം പോലെ. ഖുർആനും ഹദീസും ചരിത്രവും മാത്രമല്ല.